100% മുറ കുട്ടികൾ. ഇതൊക്കെ കണ്ടിട്ട് ശരിയാണ്, ഇതൊക്കെ കണ്ടിട്ട് മുറ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തെളിയിക്കേണ്ടി വരുമല്ലേ. അടിപൊളി കുട്ടികളാണ്, ചെവിയൊക്കെ നോക്കിയോളൂ. ബ്രോ പേര് എങ്ങനെയാണ്? എന്റെ പേര് നജ്മൽ. നജ്മൽ, നമ്മുടെ ഫാമിന്റെ പേര് പറഞ്ഞേ. മലപ്പുറം മുറാഫാം. മലപ്പുറം മുറാഫാം. മലപ്പുറം മുറാഫാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് മലപ്പുറത്തുള്ള ഒരു ഫാമാണ്. ഇത് ഇവിടുത്തെ എത്രാമത്തെ ലോഡാണ്? എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് ഫസ്റ്റ് ലോഡാണ്. ഫസ്റ്റ് ലോഡാണ്. ഇപ്പൊ ആദ്യത്തെ ലോഡ് വന്നിറങ്ങി കിടക്കുകയാണ്. മുറാ പോത്തിൻ കുട്ടികളുടെ ഫസ്റ്റ് ലോഡ്. എത്ര കുട്ടികളാണ് ബ്രോ വന്നേക്കുന്നത്? 55 കുട്ടികൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും ചോദിക്കുന്നത് നല്ല ഒറിജിനൽ മുറ കുട്ടികളാണോ? 100% മുറ കുട്ടികൾ. 100% മുറ കുട്ടികൾ. എങ്ങനെ പറയാൻ പറ്റും ഇത്? ഹരിയാന നിങ്ങൾ കൊണ്ടുവന്നാണ്? ഹരിയാന. ഇത് നിങ്ങൾ നേരിട്ട് പോയി എടുക്കുന്നതാണോ അതോ? അതെ, നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്നതാണ്. നമുക്ക് എത്തിച്ചു തരാനും ആളുകളുണ്ട്. എത്തിച്ചു തരാനും ആൾക്കാരുണ്ട്. ഇപ്പോ നജ്മൽ പറഞ്ഞേക്കുന്നത് 100% ഒറിജിനൽ മുറ പോത്തിൻ കുട്ടികളാണ് മലപ്പുറം മുറ ഫാമില്. ഏതാ മലപ്പുറം മുറ ഫാമിൽ വന്നേക്കുന്നത്? 100. ഇതൊക്കെ കണ്ടിട്ട് ശരിയാണ്, ഇതൊക്കെ കണ്ടിട്ട് മുറ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തെളിയിക്കേണ്ടി വരുമല്ലേ. അടിപൊളി കുട്ടികളാണ്, ചെവിയൊക്കെ നോക്കിയോളൂ. ശരിയാണ്, ആൾക്കാർ പല ആൾക്കാരും പറയുന്നതാണ് ഇങ്ങനെ ചെവി വിരിച്ചു നിൽക്കുന്നത് നോക്കണം, കൊമ്പ് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇത് മുറ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും ഇത് മുറ അല്ല എന്നുള്ള കാര്യം. ഒരു കാര്യം ചോട്ടെ, ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ്? 135. അതായത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വില കുറവ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വിലക്കുറവിൽ ഒറിജിനൽ മുറ പോത്ത് കുട്ടികൾ വിൽക്കുന്ന ഒരു ഫാമാണിത്. ഇത് ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയാമോ? കറക്റ്റ് തിരൂർക്കാട്. തിരൂർക്കാട്. പെരിന്തൽമണ്ണ എന്നൊരു 3 കിലോമീറ്റർ. പെരിന്തൽമണ്ണ എന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ മാറി തിരൂർക്കാടിലാണ് ഈ ഫാം ഉള്ളത്. അപ്പൊ കുട്ടികളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോളൂ മുറ പോത്തിൻ കുട്ടികൾ. ഇപ്പോൾ യാതൊരു വിധത്തിലും സംശയിക്കേണ്ട കാര്യമില്ല, യാതൊരു തരത്തിലും മുറ അല്ലെന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. അത് അത്ര നല്ല കുട്ടികൾ തന്നെയാണ്. നല്ല കുട്ടികൾ വെച്ചാൽ ക്വാളിറ്റി അത്രയുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നജ്മലെ, അപ്പോൾ വില കുറച്ച് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും തീറ്റിച്ചിട്ടാണ് കുട്ടികളെ കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ തീറ്റിച്ചിട്ടാണോ കൊടുക്കുന്നത്? നമ്മൾ ഇന്ന് വന്ന ലോഡ് ഇന്ന് സെയിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന ലോഡാണ്, അത് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. തീറ്റിക്ക് അങ്ങനത്തെ പരിപാടി നമ്മൾ എടുത്തുന്നില്ല. അതായത് ഇന്ന് വരുന്ന ലോഡ്. അത് സാറിന് ചില ആൾക്കാർ ഇപ്പോൾ വില കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഇന്ന സമയത്ത് വന്ന് കുട്ടികളെ എടുക്കുക. അങ്ങനത്തെ പരിപാടിയില്ല. നമ്മൾ ലോഡ് വരുമ്പോൾ അപ്പോൾ ഫോം വിളിക്കും, വരെ എടുക്കാം. വേണമെങ്കിൽ എന്താ പറയുക, വണ്ടി ഒന്നും പിടിക്കാം. കസ്റ്റമർ ഇഷ്ടം. കസ്റ്റമർ ഇഷ്ടമാണ്. വണ്ടിയെ കൊണ്ട് ഇറക്കുമ്പോൾ അതിനകത്തും എടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല. 135 രൂപയ്ക്ക് കൊടുക്കും. അതെ, ഒരു വേറെ പരിപാടി അങ്ങനെയുള്ള ബുക്ക് ചെയ്ത് വെച്ചിട്ട് വിളിച്ചു ബുക്കിങ്ങുള്ള പരിപാടി നമ്മൾ എടുത്തില്ല. വരാൻ സ്പോട്ടിൽ എടുക്കാം. ഓക്കെ, ഇറച്ചിപ്പോത്തിന്റെ പരിപാടി ഉണ്ടോ? ഞാൻ വലിയ പോത്തുകൾ അപ്പുറത്ത് ഓക്കെ, ഇറച്ചിപ്പോത്തുകൾ പരിപാടി. അതെങ്ങനെയാണ്, മതിപ്പാണോ അതോ? അതൊരു മതിപ്പറേ. മതിപ്പ് റേറ്റിലാണ്. അപ്പൊ ഏകദേശം ഒക്കെ എത്രയൊക്കെ തൂക്കമുള്ള പോത്തുകളൊക്കെ നമ്മുടെ വരുന്നത്? 600, 700, 800 വലിയ പോത്തുകൾ. വലിയ പോത്തുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇറച്ചിപ്പോത്തുകളും നല്ല മുറ പോത്തും കുട്ടികളും ഒക്കെ വേണ്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമാണ് മലപ്പുറം മുറ ഫാം. മലപ്പുറത്തെ ഏറ്റവും വിലക്കുറവ് പോത്തു കുട്ടികളെ കിട്ടുന്ന ഫാം. കുട്ടികളെ നോക്കിയോളൂ. നജ്മലെ, എരുമക്കുട്ടികളുണ്ടോ? എരുമക്കുട്ടികളുണ്ട്. എരുമക്കുട്ടി എന്നാ റേറ്റ് വരുന്നത്? 140. 5 രൂപയുടെ വ്യത്യാസമുണ്ട്. എരുമക്കുട്ടികൾക്ക് 5 രൂപയുടെ വ്യത്യാസം. ഇത് എരുമയല്ല, ഇത് പോത്തും കുട്ടിയാണ്. എരുമക്കുട്ടികൾക്ക് 5 രൂപയുടെ വ്യത്യാസത്തിലാണ് ഇവിടെ കൊടുക്കുന്നത്. നജ്മല് നേരത്തെ എന്തായിരുന്നു ജോലി? ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസിയായിരുന്നു. പ്രവാസിയായിരുന്നിട്ട് ഈ ഒരു മേഖലയിലോട്ട് വരാൻ കാര്യം? എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല പോത്തും കുട്ടി കിട്ടുന്ന സ്ഥലമൊന്നും ഇല്ല. ഉള്ളത് തന്നെ നല്ല റേറ്റും ആണ്. ഓക്കെ, 140, 145. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ 140, 145 റേറ്റിലാണ് കുട്ടികളെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് പോത്തു കുട്ടികളെ വിൽക്കാമെന്ന് കരുതി. അതെ അതെ. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ കേരളത്തിൽ ഒരുപാട് പോത്തു കുട്ടികളെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഫാമുകളുണ്ട്. അപ്പോൾ ഇതിനെ തൊട്ട് നിങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ അത് നിലനിന്ന് പോകാൻ തോന്നുന്നു? ശോജി, ഒരു ദിവസം ഒരു ലോഡ് വന്ന 50 കുട്ടികളെ ഒറ്റയടിക്ക് തീരാനുള്ള സൈഡ് ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലുണ്ട്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥയ്ക്ക് അത്രയും കുട്ടികൾ കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടം. ഇപ്പോൾ ഈ ടൈപ്പിലുള്ള നല്ല കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വിറ്റു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് നജ്മൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. എന്താ, കുട്ടികൾ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. കുട്ടികൾ അത്യാവശ്യം എന്നല്ല, അത്ര നല്ല കുട്ടികളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ ഇത് മുറ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കേണ്ടി വരും. അത്രയും നല്ല കുട്ടികളാണ്. ഈ ചേട്ടനൊക്കെ നേരത്തെ വേറെ ഫാമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ കുട്ടികളെ എടുക്കാനായിട്ട്. നമ്മൾ തേടി വന്ന. അതെ അതെ. ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു, അതായത് പോത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരസ്യം ഇല്ലാതെ ഇന്ന് വന്നപ്പോൾ തന്നെ ഇത്രയും കുട്ടികൾ ഇറങ്ങി പോയത്. ഇറച്ചിക്കുള്ള പോത്താണ്. ഇറച്ചിക്കുള്ള പോത്ത്. ഇതിനൊക്കെ തൂക്കം ഒക്കെ നോക്കാതെ അങ്ങ് മതിച്ച് വില പറയുന്നല്ലേ. ഇറച്ചി കെട്ടുകാർ വന്ന് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞോളൂ അല്ലേ.
നല്ല സൈസ്, ഹെവി സൈസ് പോലെ. ഇതൊക്കെ മുറയല്ലേ, ഒറിജിനൽ മുറ തന്നെ.